സുഹൃത്തുക്കളെ, 1 rupee റിസോർട്ടിന്റെ ബിഹൈൻഡ് ദി സീൻസ് ആണ് നമ്മൾ കാണാൻ പോണത്. ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് വന്നു, 37 ദിവസം കടന്നുപോയി. എൻ്റെ മമ്മി തന്നെ വീട്ടിലോട്ട് നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കും ഡൗണായിപ്പോയി. കാരണം ഞാൻ രാവും പകലും എത്ര പണി എത്ര ചെയ്തിട്ടും തീരാത്ത അവസ്ഥയായിരുന്നു. അതിൻ്റെ പുറമെ മഴയും കാര്യങ്ങളും. ബിഹൈൻഡ് ദ സീൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറേ ഓർമ്മകളാണ് അലയടിച്ച് വരുന്നത്. സാഹിത്യം പറയല്ല, പക്ഷേ അതാണ് റിയാലിറ്റി. കാരണം പല പല രാത്രികൾ ഈ 37 ദിവസം ഞങ്ങൾക്ക് ഊഹിക്കാം. വീടുമായിട്ട് അധികം കോണ്ടാക്റ്റ് ഇല്ല. ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് എങ്ങനെയെങ്കിലും ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടൊക്കെ നിൽക്കും. പിന്നെ രാത്രി നമ്മൾ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോഴും ചെയ്യിപ്പിക്കുമ്പോഴും പല സമയത്ത് നമുക്ക് ഫുഡ് കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഞങ്ങൾക്കറിയില്ല. 12 മണി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അങ്ങനെ അധികം കിട്ടാറില്ല. 2 മണി 3 മണിയൊക്കെ മറ്റേ വെളുപ്പിനെ കേട്ടോ, 2 മണിക്കൊക്കെ നമ്മൾ കഴിയും. അപ്പം എന്തെങ്കിലുമൊക്കെ വയറ്റിൽ കേട്ടോ, ആ ഒരു വിശപ്പ് ശമിപ്പിക്കണം എന്നൊരു ചിന്താഗതിയിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു വരുത്തിനും. അങ്ങനെ പല തവണയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ ഫുൾ ക്രൂ മെമ്പേഴ്സ്. അതും 3-4 തവണ. അതൊന്നും കാണിക്കാനേ പറ്റും, ബിക്കോസ് ക്യാമറ പൊക്കാനുള്ള എനർജി പോലും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കിട്ടിക്കുന്ന ഊർജം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനൽ ഡേ, ഫിനാലയുടെ ദിവസം നമുക്ക് എത്രത്തോളം നമുക്ക് അവരെ ഹാപ്പിയാക്കാൻ പറ്റും. ഓരോ ദിവസം ഇങ്ങനെ കൗണ്ട് ചെയ്ത് വരും. ഇപ്പം 5 ദിവസം കൂടി ഉള്ളൂ എന്ന് പറയും, പക്ഷെ അത് 5 മാറി 10 ദിവസവും. ഇങ്ങനെ ആ ഒരു ആ ഫൈനൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ഞാൻ Yes, we made it happen. ഈ പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് എത്ര നീളം കാണും, അതിന്റെ ഫുൾ കവർ ചെയ്യാനുള്ള ഈ റെഡ് തുണി, ഈ തുണി കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. വൺസ് കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇത് എത്ര മീറ്റർ വേണം, എത്ര അളവിൽ അടിക്കണം, അത് അടുത്ത ടാസ്ക്. ഇനിയിപ്പം ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു നമ്മുടെ തയ്യൽക്കാരി ചേച്ചി, പുള്ളിക്കാരി എത്ര ദിവസം ഇരുന്നിട്ടാണ് ഇതിങ്ങനെ അടിച്ചു തോന്നുന്നത്. കാരണം ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് നമുക്ക് കൈകൊണ്ട് എടുക്കാനോ വിതർത്താനോ പറ്റത്തില്ല. കാരണം അത്രയും ലോങ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഇതിന്റെ സെന്റർ പോയിന്റ് കണ്ടെത്തണം, നമ്മൾ ഈ ക്രെയിനിൽ പിടിപ്പിക്കുന്ന സെന്റർ പോയിന്റ് കണ്ടെത്തണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിന് വലിയൊരു ഗ്രൗണ്ടിൽ പോയി ഡ്രോൺ വെച്ചിട്ട് നമ്മൾ സെന്റർ പോയിന്റ് കണ്ടെത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ചുരുട്ടി മടക്കി 4 അറ്റത്ത് കയറ് വെച്ച് ഒരു വണ്ടി നിറച്ചുണ്ട്. ഓ, അതായത് ഏറ്റവും എനിക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ടാസ്ക്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എന്നോട് തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം നടക്കുന്നത് നമ്മുടെ കൺട്രോളിലാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പക്ഷേ എന്തിരുന്നാലും സുഹൃത്തുക്കളിൽ നമ്മൾ അത് ആ ഘട്ടങ്ങളിലോട്ട് കടന്നു പോകുമ്പോഴത്തേക്കും ചില സമയത്ത് നമ്മൾ തകർന്നു പോകും. ബിക്കോസ് ദെർ ആർ തിങ്സ് ദാറ്റ്സ് ബിയോണ്ട് അവർ കൺട്രോൾ. ചില സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കരഞ്ഞു പോകാറുണ്ട്, പക്ഷേ സ്റ്റിൽ നമ്മൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെ ഇപ്പോൾ സിറ്റുവേഷനിലാണ് നമ്മൾ എല്ലാം മനസ്സിലായി. റൂഫ് ഫുള്ളി സീൽ ചെയ്ത്, റൂഫ് എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പ്രതീക്ഷിക്കാതെ മഴ വരും. നമുക്ക് ആരോട് പരാതി പറയാൻ സുഹൃത്തുക്കളെ, സത്യം പറയാമല്ലോ. മഴ വീണെന്ന് വെച്ചാൽ ആ ഏരിയ മൊത്തം ലിറ്ററലി ഒരു ഫ്ലഡ് വന്ന ഫീലായിരുന്നു. ഞാൻ ലിറ്ററലി കുത്തിയിരിക്കുമായിരുന്നു, എന്ത് ചെയ്യും. കാരണം ഞാൻ എവിടെ ഈ മഴയെന്ന് തോർന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ ലൈഫിൽ പ്ലാൻ ചെയ്ത് നടത്തിയാൽ തന്നെ ഒട്ടുമിക്ക സമയത്ത് നമ്മുടെ ഫേവറിൽ നടക്കാറില്ല. ദാറ്റ് ഈസ് ലൈഫ്. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മൾ ലീക്കേജൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ എവറിത്തിങ് ആസ് എ സൊല്യൂഷൻ. പക്ഷേ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് കടന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഒരു പെയിനും സഫറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, ഓക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാമെന്ന് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എവറിത്തിങ് ആസ് എ സൊല്യൂഷൻ. ഫോർ ഇൻസ്റ്റൻസ്, ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ, പുള്ളിക്കാരൻ അബ്രോഡിലാണ്, ഹൂ മെറ്റ് വിത്ത് ആൻ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ. ഇപ്പം അവരുടെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര സഫറിങ്ങിലാണ്. ഞാൻ അബ്രോഡിലായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ആ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇറ്റ്സ് അഡ്വൈസബിൾ ടു ഹാവ് എ ഇൻഷുറൻസ്. അതായത് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സമാധാനം വേണ്ടി ജീവിക്കാം. ഒരു ഇതൊരു ബാക്കപ്പും കൂടിയല്ലേ, അതല്ലേ നമുക്ക് ലൈഫിൽ എപ്പോഴും വേണ്ടത്. ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു അവർ മൈൻഡ് ഈസ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് കവറേജ് കിട്ടും അറ്റ് വെരി ലോ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 കോടി രൂപ വരെ കവറേജ് കിട്ടും വെറും 700-800 രൂപ നമുക്ക് മുടക്കിയാൽ. എന്തുകൊണ്ടാണ് നമ്മൾ ടേം ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പർട്ടിക്കുലർ ടേം വരെ വാലിഡ് ആയിട്ടുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ 30-40 വർഷം വരെ. ഈ ഒരു കാലയളവിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോകണമെങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് 1-2 കോടി രൂപ കിട്ടും നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻ കേസ് നമുക്ക് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ദെർ വിൽ ബി നോ ബെനിഫിറ്റ്സ്.
അതുപോലെ തന്നെ NRIs ഇന്ത്യയിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. യെസ് വി ആർ എലിജിബിൾ. നമ്മളിപ്പോൾ ടെമ്പററി NRIs ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ OCIO അല്ലെങ്കിൽ PIOS ആണെങ്കിലും NRI ടേം ഇൻഷുറൻസ് ഇന്ത്യയിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ NRI ടേം ഇൻഷുറൻസ് ഇന്ത്യയിൽ എടുക്കണോ അല്ലെങ്കിൽ അബ്രോഡിൽ എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കവറേജ് എടുക്കുന്ന ഇൻഡിവിജ്വലിൻ്റെ ഡിപ്പെൻഡൻസ് കംപ്ലീറ്റ്ലി അബ്രോഡ് ആണെങ്കിൽ ഇറ്റ്സ് പ്രിഫറബിളി അവിടെ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മളെ ഇൻഡിവിജ്വലിൻ്റെ ഡിപ്പെൻഡൻസ് ഇന്ത്യയിലാണെങ്കിൽ, റെസ്പോൺസിബിലിറ്റി ഇന്ത്യയിലാണ് ഉള്ളതെങ്കിൽ, ഇറ്റ്സ് അഡ്വൈസബിൾ ടു ടേക്ക് ഇറ്റ് ഫ്രം ഇന്ത്യ. കാരണം പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഇൻകം ലോസ് ഫോർ ദർ ഫാമിലീസ്, കവറേജ് ഫോർ ഔട്ട് സ്റ്റാൻഡിങ് ലോൺസ് ഓർ ഡെബ്റ്റ്സ്. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ഓവർസീസ് പോളിസീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി ചീപ്പ് ആൻഡ് അഫോർഡബിൾ. ദാറ്റ് ഈസ് 50% ചീപ്പർ വെൻ കമ്പയർഡ് ടു ഇന്റർനാഷണൽ പോളിസീസ്. NRIs ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, നമുക്ക് GST 18% വേവർ കിട്ടും. നമ്മളിപ്പോൾ ആനുവൽ മോഡാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 5% എക്സ്ട്രാ ഓഫർ കിട്ടും ഓൺ പ്രീമിയംസ്, അതായത് ടോട്ടൽ ഓഫ് 23% ഓൺ ഓവറോൾ പ്രീമിയംസ്. നിങ്ങളിപ്പോൾ ഒരു NRI ആണെങ്കിൽ, ഒരു കവറേജ് നോക്കുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി പോളിസി ബസാർ ചെക്ക്ഔട്ട് ചെയ്യുക. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. നേരെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബേസിക് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്പെസിഫിക് NRI പ്ലാൻസ് കാണാൻ പറ്റും. ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് 50+ ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ പോളിസീസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ബെസ്റ്റ് പോളിസി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പോളിസി ബസാർ വഴി ഓൺലൈൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് അപ് ടു 10% ഡിസ്കൗണ്ട് കിട്ടും ഓൺ പ്രീമിയംസ്. ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ, 24/7 ക്ലെയിം സപ്പോർട്ട് അസിസ്റ്റന്റ് ഫെസിലിറ്റി, ഇതെല്ലാം പോളിസി ബസാറിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, NRI ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട്. നേരെ ക്ലിക്ക് ചെയ്യുക, ഇൻഷുറൻസ് പാക്കേജ് എടുക്കുക. വേറൊരു കാര്യം വെച്ചാൽ, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ റെസിഡൻസി സ്റ്റാറ്റസ് കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ NRI ആണെങ്കിൽ NRI മാത്രം കൊടുക്കുക. നമ്മൾ വീഡിയോയിൽ പറയാത്ത ഒരു കാര്യമുണ്ട്, നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യാൻ വന്നത് ചെറിയൊരു ഷെഡ് നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരു അവർക്ക് അടച്ചുറപ്പുള്ള ഒരു ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പ്ലാൻസ് നമ്മൾ വരച്ചു. പക്ഷേ ഇതൊക്കെ ഓരോ ഘട്ടം വരുമ്പോഴത്തേക്കും എനിക്ക് പിന്നെയും കൂടുതൽ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ നമ്മൾ ചെറിയ ബേസിക് ഡിസൈൻ വേണ്ടി കുറച്ചുകൂടി ഈ ഒരു ഡിസൈൻ ലെവലിലോട്ടാക്കി. അതും പോരാന്ന് പറഞ്ഞിട്ട് ആക്ച്വലി നമ്മുടെ നസീറക്കിയെന്ന് പറഞ്ഞു, അതിൻ്റെ ഓരോ തവണ നമ്മളിത് പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരെ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ നെവർ, എനിക്ക് ഇതുവരെ ഒരു നോ കിട്ടിയിട്ടില്ല. പുള്ളി ചെയ്യാം പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ്. പക്ഷേ അങ്ങനത്തെ ആൾക്കാരെ കിട്ടുക, അങ്ങനത്തെ ക്രൂ മെമ്പേഴ്സിനെ കിട്ടുക, അങ്ങനത്തെ പണിക്കാരെ കിട്ടുക എന്ന് വെച്ചാൽ, അതും സച്ച് എ ഷോർട്ട് നോട്ടീസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വെരി എല്ലാ ഒരു നിമിത്തം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫൈനലി നമ്മൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ലോക്കിൻ ചെയ്തു. ഈ ഒരു ഡിസൈനിൽ ഇവിടെ ആക്ച്വലി നമ്മൾ കളേഴ്സായിട്ട് അക്രലിക് രീതിയിൽ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 37 ദിവസം ആയില്ലേ ബ്രോ, ആ ഒരു ലെവലിൽ വന്നപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും അറ്റ് 1 point നമ്മൾ ചിന്തിച്ചു, ഓക്കെ മതി, ഇത്രയും മതി, പിന്നെയും ഓക്കെ കുറച്ചുകൂടി ആവാം. അഗ്രഹ ഒരു കിടിലൻ സാധനമായിട്ട് മാറിയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ഇടുകയും. ബിക്കോസ് വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഇതൊരു 10 minute വീഡിയോ ആണ്. ഇത് 37 ദിവസം കൊണ്ട് ഒരു 10 minute വീഡിയോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ഇത്രയും ബില്ലുകളാണ്, മനസ്സിലായോ? ഇന്നലെ അപ്പച്ചനത്തി ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പച്ച ഇതിന് എത്ര രൂപ വരുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ബാലൻസ് പോലും ഞാൻ നോക്കാതെ ചെയ്തൊരു സാധനമാണ്. ഞാൻ നോക്കിയാൽ നമുക്ക് സങ്കടം വരും. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു വിശ്വാസം വരും. ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്നേഹത്തോടെ ഇത് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഹാപ്പിനെസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബിക്കോസ് നിങ്ങൾ തരുന്ന സപ്പോർട്ട്, നിങ്ങൾ തരുന്ന കമൻസ് കീപ്സ് മീ റോക്കിംഗ്. അങ്ങനെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരു ദിവസം അവിടെ താമസിച്ചിരിക്കുവാണ്. അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. വളരെ സൗകര്യമുണ്ട്, വളരെ സൗകര്യം പറയുമ്പോൾ എങ്ങനെ ഇപ്പം ഞങ്ങളുടെ നാളത്തെ വീട് പറയുമ്പോഴല്ലോ, ഞങ്ങൾ രണ്ടുപേരും മക്കൾ വന്നാലുണ്ട്, ഒരാൾ വന്നാലേ വിഷമം. ഇനിയിപ്പോൾ രണ്ട് മക്കളും മരുമക്കൾ വന്നാലും ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. മരുമാനും മകളും മുകളിൽ കിടന്നു, മകള് ആ കട്ടിൽ കിടന്നു, മറ്റേ അവള് വീട്ടുകാരി കിടന്നു, ഞാൻ പിന്നെ ഇവിടെ കിടന്നു, ഞാൻ പറഞ്ഞു പിടിച്ച് കിടന്നു. എനിക്ക് പിന്നെ കട്ടിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിലത്തെ കിടക്കുള്ളൂ, എനിക്ക് ചൂട് കാരണം. അപ്പോൾ ഇപ്പൊ പറയുമ്പോണ്ടല്ലോ, രണ്ടു മക്കളും മരുമക്കളും വന്നാലും ഞങ്ങൾക്ക് ഒരൊറ്റ കുഴപ്പമില്ല, നല്ല സൗകര്യം. സൂര്യ ഉദിച്ചു വരുന്നത് പോലെ നന്നായി വരണം ആ ഒരു ആഗ്രഹമുള്ള ചേച്ചനമ്മക്ക്.
ഞങ്ങൾക്ക് ഇതുവരെ സ്ഥാപനം കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയുന്നു. മക്കളെ ദൈവമായി ദൈവം വന്ന് മനുഷ്യന്റെ രൂപത്തിലായിട്ട് വന്നിട്ട് ഞങ്ങൾക്കത് ചെയ്തു തന്നു. രാമക്കളില്ല, ആരുമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞമ്മൾക്ക് സ്കൂളിലാണ്ട് മരുന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ മഞ്ഞക്കാർ അവിടെ നിൽക്കണം. അപ്പൊ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞമ്മുടെ ഇവിടെ ആയിരിക്കുന്നതിനും മഞ്ഞക്കാറില്ലല്ലോ, ഒക്കെ ചുവപ്പും കറുപ്പുള്ള കാറാണ്. ഇതൊരു പുതിയ കാറ് വന്നിറക്കുന്നു, എന്താണെന്ന് അറിയില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പോയി നോക്കാൻ പോയപ്പോ കാറ് അവിടെ നിൽക്കണം ആ മുക്കില്. അപ്പൊ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ ജോലിൻ്റെ വീട്ടിലേക്ക് പോയി മാം ഫോട്ടോ എടുക്കാൻ പോയി. ഞാൻ നിങ്ങളെ കയ്യോടുകൂടി കൂട്ടിച്ച് വന്നതാണ്. ഈ രണ്ട് പിള്ളേർ അവിടെ ഞാനും നടുവിലായിട്ട് മക്കളിനെ നീ കയ്യോടെ കൂട്ടിച്ച് വന്ന് എൻ്റെ വീട് ഞാൻ കാണിച്ചു കൊടുത്തു. സുഹൃത്തുക്കളെ, പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്, ടു ടേക്ക് NRI ടേം ഇൻഷുറൻസ് പ്ലാൻ. വേറെ എങ്ങും വേണ്ട, നേരെ പോളിസി ബസാറിൽ ചെല്ലുക. 50+ ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ കവറേജുമായിട്ട് കമ്പയർ ചെയ്യുക, ഇഷ്ടമുള്ള പ്ലാൻസ് നിങ്ങൾ എടുക്കുക. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിഞ്ചിട്ട് നേരെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു NRI ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇൻഷുറൻസ് എടുക്കാൻ മറക്കണ്ട. ലീവ് പീസ്ഫുള്ളി. ഇന്നലെ കിടന്നതിന്റെ ഒരു ഇതും കൂടെ പറയാ. ഇതൊന്നും നിലനിർത്തണം.